മോർണിംഗ് ടീച്ചർ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ഇവിഎസ് ആണ്. ഇവിഎസ് നമ്മൾ ഇന്ന് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് കുറെ കളേഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറെ കളേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. ചിലവർക്ക് ഇഷ്ടം ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആവും, ചിലവർക്ക് പിങ്ക് ആയിരിക്കും, ബ്ലൂ ആയിരിക്കും, അങ്ങനെ പലർക്കും പല പല കളേഴ്സ് ആവും അല്ലെ ഇഷ്ടം ഉണ്ടാവാ. അങ്ങനെ കുറെ കുറെ പുതിയ കളേഴ്സ് ഒക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. നിങ്ങൾ ടേം പുസ്തകം എടുക്ക, ടിറ്റിൽ വണ്ടേഴ്സ് യു കെ ജി ടേം ടു എടുക്ക, പേജ് നമ്പർ 50 എടുക്ക, 50. പുതിയ കളേഴ്സ് നമ്മൾ പഠിക്കാൻ പോവാണ്. ഹെഡിങ് തന്നെ കണ്ടോ, കളേഴ്സ്. ഫസ്റ്റത്തെ കളർ എന്താണ്? ഈ ബോക്സിനകത്ത് വല്ല കളറും കാണാനുണ്ട്? ഒരു വൈറ്റ് കളർ അല്ലെ. എന്താണത് പറയാ? വൈറ്റ്. എന്താണ് കളറ്? വൈറ്റ്. നെക്സ്റ്റ് കളർ ഇത് എന്ത് കളറാ? ഓറഞ്ച്. എന്ത് കളറാണ്? ഓറഞ്ച്. നെക്സ്റ്റോ ബ്ലൂ അല്ലെ. നമ്മള് സ്കൈനൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ബ്ലൂ കളറ് ഇല്ലേ. എന്താണിത് വായിക്കുക? ബ്ലൂ. നെക്സ്റ്റ് എന്താണ്? ഈ കളർ കണ്ടിട്ടുണ്ടാവും ചിലരുടെ യൂണിഫോം കളർ ഒക്കെ ഇതായിരിക്കും. എന്താണ്? ഇൻഡിഗോ. എന്താണ് ഈ കളറിന് പറയാ? ഇൻഡിഗോ. നെക്സ്റ്റ് ഗ്രീൻ. നമ്മള് ചെടിക്കൊക്കെ പ്ലാന്റിനും ലീഫിനൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ് ഈ കളറ്? ഗ്രീൻ. നെക്സ്റ്റ് വയലറ്റ്. എന്താണ് ഈ കളറ്? വയലറ്റ്. നെക്സ്റ്റ് കളറ് യെല്ലോ. എന്താണ് ഈ കളർ കാണുന്നത്? യെല്ലോ. നെക്സ്റ്റ് റെഡ്. കുറെ പേർക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് ഇത്, റെഡ്. എന്താണ് വായിക്കുക? റെഡ്. നെക്സ്റ്റ് വൺ ബ്ലാക്ക്. ബ്ലാക്ക് കളർ നമ്മൾ ഇവിടെ കൂടുതലും കണ്ടു കാണാം, നമ്മുടെ ഹെയറിന്റെ കളറ് അല്ലെ. പിന്നെ ക്രോ. കാക്കയുടെ കളറൊക്കെ എന്താണ്? ബ്ലാക്ക്. നെക്സ്റ്റ് വൺ ബ്രൗൺ. ബ്രൗൺ കളർ ഒരുമാതിരി എല്ലാവർക്കും മനസ്സിലായിണ്ടാവും അല്ലെ, ബ്രൗൺ കളറൊക്കെ കണ്ടു കാണും. ഇന്നൊക്കെ ടീച്ചർ ഒന്നുകൂടെ വായിച്ചു തരാം. വൈറ്റ്, ഓറഞ്ച്, ബ്ലൂ, ഇൻഡിഗോ, ഗ്രീൻ, വയലറ്റ്, യെല്ലോ, റെഡ്, ബ്ലാക്ക്, ബ്രൗൺ. ഇനി ഇവിടെ നോക്കിയേ, ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കുറെ ബലൂൺസ് ഒക്കെ കാണാനുണ്ട് അല്ലെ, ബലൂൺസ് ഒക്കെ കാണാനുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, വിൽ യു പ്ലീസ് റീഡ് ദി കളേഴ്സ് ഓഫ് ഈച്ച് ബലൂൺസ്. ഓരോ ബലൂൺസിൻ്റെയും അവിടെ എഴുതിയിരിക്കുന്ന കളേഴ്സ് നമ്മളോട് വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ടീച്ചർ വായിക്കാം, നിങ്ങൾ കൂടെ വായിക്കുക, ടീച്ചർ കൂടെ വായിക്കുക. ഇതിൽ നമ്മൾ പറഞ്ഞു തന്ന കളേഴ്സ് തന്നെയാണ് ഇവിടെയും പറയണേ. അടുത്ത കളർ എന്താണ്? ഈ ബലൂണിന് എന്താണ് കളർ കാണണേ? വയലറ്റ്. എന്താണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. കളേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇനി ഇവിടെ നമ്മുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. നോക്കിയാൽ നമ്മളെല്ലാവരും റെയിൻബോ കണ്ടു കാണും ഇല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. മഴവില്ല് കണ്ടു കാണും അല്ലേ. ചിലപ്പോൾ മഴ നന്നായി പെയ്ത് കഴിയുമ്പോഴും അല്ലെങ്കിൽ മഴ പെയ്യുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നമ്മൾ കാണും എന്ത്? റെയിൻബോ. ഇവിടെ റെയിൻബോ നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ റെയിൻബോയിലത്തെ കളറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ടീച്ചർ അത് വായിക്കട്ടാ. ഓരോ കളറിൻ്റെ അവിടെയും ടീച്ചർ ഇങ്ങനെ വിരൽ വെക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് പറയണം ഏതാ കളറെന്ന്. ഏറ്റവും അടിയിൽ കാണുന്ന കളർ ഏതാ? ഏതാണ് കളറ്? വയലറ്റ് അല്ലേ. വയലറ്റ്. അതിൻ്റെ മുകളിലോ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ. എങ്ങനെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, വാട്ട് കളേഴ്സ് ഡു യു സീ ഇൻ എ റെയിൻബോ. ഈ റെയിൻബോയിൽ കാണുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് കളേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ നമ്പേഴ്സ് ഇട്ട് തന്നിട്ടുണ്ട്. ഏറ്റവും അടിയിൽ ആദ്യം കാണുന്നത് ഏതാണ്? വയലറ്റ് അല്ലേ. അപ്പൊ വയലറ്റ് എന്ന് ആദ്യം ഇവിടെ നമ്പർ 1 എന്ന് എഴുതി കൊടുത്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇൻഡിഗോ എന്ന് 2 എന്ന് എഴുതി കൊടുത്ത് എഴുതാം. ബ്ലൂ എന്ന് 3 എന്ന് എഴുതി കൊടുത്ത് എഴുതാം. ഗ്രീൻ 4 എന്ന് എഴുതി കൊടുത്ത് എഴുതാം. യെല്ലോ 5 എന്ന് എഴുതി കൊടുത്ത് എഴുതാം. ഓറഞ്ച് 6 എന്ന് എഴുതി കൊടുത്ത് എഴുതാം. ലാസ്റ്റ് റെഡ് എന്ന് 7 എഴുതി കൊടുത്ത് എഴുതാം. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ റെയിൻബോയിലത്തെ കളറ് കാണാണ്ട് പഠിക്കാനായിട്ട്? അത് എഴുതാനും കിട്ടണം, ഇതേ ഓർഡറിൽ എഴുതാനും കിട്ടണം, പറയാനും കിട്ടണം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇനി നോക്കിയേ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ടീച്ചർ അത് വായിച്ചു തരാം. നിങ്ങൾ ഉത്തരം ഉറക്കുറക്കെ പറയുക.
fill up the blanks ennu parayatte question first vannirikkana the color of a leaf is leaf ennu parayana endana ila padichathana alle nammal ilayude color endana na choikkane edana red ano alla edana green alle ഇലയുടെ കളറ് ലീഫിന്റെ കളർ എന്താണ് ഗ്രീൻ അപ്പൊ എന്ത് വേണം ഈ ഫോർ ലൈനകത്ത് ഭംഗിയായിട്ട് നിങ്ങൾ ഗ്രീൻ എന്ന് എഴുതാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ദി കളർ ഓഫ് ദി സ്കൈ ഈസ് ആ സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്തിന്റെ കളർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് യെല്ലോ ആണോ അല്ല ബ്ലൂ അല്ലേ അപ്പൊ എന്ത് വേണം ഇവിടെ ബ്ലൂ എന്ന് ഭംഗിയായിട്ട് എഴുതാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി കളർ ഓഫ് ഗാർലിക് ഈസ് ആ ഗാർലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലൊക്കെ കണ്ടു കാണും അല്ലെ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ കളർ എന്താണെന്ന് ചോദിക്കണേ എന്താണ് വെളുത്ത ഉള്ളി എന്നാണ് അല്ലെ പറയണേ അപ്പൊ എന്തായിരിക്കും കളറ് വൈറ്റ് അല്ലെ അപ്പൊ എന്ത് വേണം നിങ്ങള് ഈ ഫോർ ലൈനകത്ത് വൈറ്റ് എന്ന് ഭംഗിയായിട്ട് എഴുതാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദി കളർ ഓഫ് എ ക്രോ ഈസ് ആ കാക്ക കാക്കയുടെ നിറം എന്താണെന്ന് ചോദിക്കുന്നത് ഏതാ കാക്കയുടെ നിറം ബ്രൗൺ അല്ലെ ആണോ അല്ല ബ്ലാക്ക് അല്ലെ ബ്ലാക്ക് കളറിലുള്ള കാക്കേനെയല്ലേ നമ്മൾ കാണാറുള്ളൂ അപ്പൊ എന്ത് വേണം ബ്ലാക്ക് എന്ന് നമ്മള് ഈ ഫോർ ലൈനകത്ത് ഭംഗിയായിട്ട് എഴുതാം ടീച്ചർ ഒന്ന് എടുത്ത കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു റെയിൻബോയുടെ കളറൊക്കെ നന്നായി പഠിക്കുക എല്ലാ കളേഴ്സും എഴുതി പഠിക്കുക ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ ഭംഗിയായിട്ട് നിങ്ങൾ എഴുതിയിട്ട് പഠിക്കുക ഓക്കെ പുതിയ ക്ലാസ്സിൽ ഇനിയും കാണാം താങ്ക് യു